ഹായ് ഗൈസ് അപ്പൊ എല്ലാവർക്കും ഇരിക്കു കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് വന്നേക്കണത് കഴിഞ്ഞ ഒരു വീഡിയോയുടെ എന്താ പറയുക ഒരു സെക്കൻഡ് പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറയാം പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾക്ക് പി ആർ കിട്ടിയെന്നോ ഹെൽത്ത് കാർഡ് കിട്ടിയെന്നോ ആ ഒരു ഡീറ്റെയിൽസ് ഒന്നും തരാനല്ല അതൊന്നും ആയിട്ടില്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ശരിക്കും പറഞ്ഞു ആഗ്രഹിക്കുന്നു അത് ഓക്കെ ആയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷെ അത് ഓക്കെ ആയിട്ടില്ല അപ്പൊ അതിനെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാനാണ് ഞങ്ങൾ വന്നേക്കണത് എന്ന് വെച്ചാൽ ബേസിക്കലി നോക്കുവാണെങ്കിൽ കഴിഞ്ഞ വീഡിയോന്റെ ഒരു എന്താ പറയാ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കുറെ ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ അത് ഞങ്ങൾക്ക് കമന്റ്സിലൂടെ മനസ്സിലായിരുന്നു അപ്പൊ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ഈ വരവ് അതെ ഒരു നാല് പോയിന്റ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നേക്കുന്നത് അപ്പൊ ഇനി ഒട്ടും വൈകണ്ട നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ ഗൈസ് ആദ്യം തന്നെ ഉള്ളൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തമ്പനയിൽ ശരിയാണ് തമ്പനയിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് സ്വാതി കാനഡയിലോട്ട് സ്വാതി ഇന്ത്യയിലോട്ട് തിരിച്ചു വരുന്നു എന്നുള്ളൊരു പോയിന്റ് ഞങ്ങൾ തമ്പനയിൽ ഇട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ തമ്പനയിൽ ഒരാൾ ഉണ്ടാക്കുമ്പോൾ അത് എപ്പോഴും ഒരു ക്യാച്ച് ആകാൻ വേണ്ടി നോക്കും ഞങ്ങൾ ആദ്യമൊക്കെ ഉണ്ടാക്കിയിരുന്ന തമ്പനയിലൊക്കെ അത്ര വലിയ ക്യാച്ച് ഒന്നും ആയിരുന്നില്ല പിന്നീട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നമ്മളോട് പറഞ്ഞു അത് ഇത്തിരി കൂടി ഒന്ന് ക്യാച്ച് ആക്കണം കുറച്ച് ആൾക്കാർ തമ്പനയിൽ കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അത് ഏതൊരു യൂട്യൂബറിനും വേണ്ടൊരു സംഭവമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനത്തെ ഒരു ക്യാച്ച് ആയിട്ടുള്ള പോയിന്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതുന്നത് അപ്പോൾ അതൊരു നോർമലി ഒരു യൂട്യൂബറിൻ്റെ സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഞങ്ങൾക്കിവിടെ പറ്റിയ തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വാതി ഇന്ത്യയിലോട്ട് പോകുന്നുണ്ടോ എന്നുള്ള ഒരു പോകുന്നുണ്ട് എന്നുള്ള ഒരു സംഭവത്തിൻ്റെ ഒരു ആൻസർ ശരിക്കും ഞങ്ങൾ ആ വീഡിയോയിൽ കൊടുത്തിരുന്നു ഒറിജിനലി ആ വീഡിയോയിൽ കൊടുത്തിരുന്നു പക്ഷെ എന്തോ എൻ്റെ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ പറയാം ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പോർഷൻ ഞാൻ അത് ഡിലീറ്റ് ആയി പോയി ഞാൻ വേറെ പോർഷൻ ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ ഇതും കൂടി പെട്ട് അതും കൂടി ഡിലീറ്റ് ആയി പോയി അപ്പം അതാണ് ശരിക്കും ആ ഒരു വീഡിയോയിൽ കൺഫ്യൂഷൻ വരാനുള്ള കാരണം പിന്നെ ഗൈസ് ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും വിളിച്ചിട്ട് അവർ എന്നോട് ചോദിക്കുവാണേ നീ വീണ്ടും പ്ലാൻ മാറ്റിയാൽ സ്വാതി ഈ നാട്ടിലോട്ട് വരണുണ്ടോ ഇപ്പം എന്നുള്ളൊരു ചോദ്യം വരുമെന്ന് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിൽ ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട് എന്താ പറയുക ഇപ്പോൾ ഒരു എഡിറ്റിങ്ങിൽ പറ്റിയൊരു മിസ്റ്റേക്ക് ആണത് അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി ഈ വീഡിയോയിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം അതാണ് ഞങ്ങളുടെ ഈ വീഡിയോൻ്റെ ഉദ്ദേശം അപ്പം ഇനി അടുത്തൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു നമുക്ക് കമൻ്റ് കിട്ടിയായിരുന്നു വ്യൂസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നു എന്നുള്ള രീതിയിൽ ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് ഇപ്പോൾ ഞങ്ങൾ ഈ ഇടുന്ന വീഡിയോ ചിലപ്പോൾ മറ്റു പല യൂട്യൂബേഴ്സും കാണുന്നുണ്ടാവും ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ആഗ്രഹം എന്താണ് എൻ്റെ വീഡിയോവിന് വ്യൂസ് കിട്ടണം എൻ്റെ വീഡിയോസിന് വ്യൂസ് കിട്ടണം എന്നുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ ഒരു വ്യൂസ് കിട്ടാൻ വേണ്ടി ശരിയാണ് ഞങ്ങളങ്ങനെ ചെയ്യും ഞങ്ങളങ്ങനെ ചെയ്ത് പോകും അത് ഞങ്ങളുടെ എന്താ ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് അതൊരു യൂട്യൂബറിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി എന്തായാലും വേണം വെച്ചാൽ ആ കാറ്റഗറി എന്നല്ല ആ ഒരു ഒരു ആ ഒരു സ്വഭാവം ശരിക്കും വേണം മനസ്സിൽ നിന്ന് അപ്പോൾ എന്താ പറയുക അത് ആരും എന്താ പറയുക ആ ഒരു വേറൊരു രീതിക്ക് എടുക്കരുത് നെഗറ്റീവ് എന്ന രീതിക്ക് എടുക്കരുത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു യൂട്യൂബർ ആയാലും എത്ര എന്താ പറയുക മില്യൺ ഫോളോവേഴ്സുള്ള ആൾക്കാരായാലും എല്ലാവർക്കും വേണ്ടത് വ്യൂസ് ആണ് മനസ്സിലായില്ലേ ഞങ്ങൾക്കും അതുപോലെ തന്നെയാണ് വേണ്ടത് പക്ഷേ ആ വ്യൂസ് കിട്ടുന്നതിന്റെ ഒരു ഭാഗവും കൂടിയാണ് ഈ തമ്പനിയിൽ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കൂടി എന്താ പറയാ കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പൊ അതിലൊരു മിസ്റ്റേക്ക് എന്ന് പറയാൻ നമുക്ക് ആർക്കും പറ്റില്ല ഒരു എന്താ പറയാ ഒരു വ്യൂവർ എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിപ്പോ എത്രയോ യൂട്യൂബിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ചില തമ്പനിയിൽ നോക്കി നമ്മൾ എടുത്തു ചെന്ന് കഴിയുമ്പോൾ അതുമായിട്ടുള്ള റിലേറ്റ് ചെയ്ത സംഭവങ്ങളൊന്നും ആയിരിക്കില്ല അപ്പൊ എന്താ പറയാ ഗൈസ് ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത് അത് എന്താ പറയാ അതൊരു ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് നമ്മുടെ ഒരു കടമയാണ് അങ്ങനെ ചെയ്യേണ്ടത് അത് അങ്ങനെയാണ് എല്ലാവരും വീഡിയോ ഉണ്ടാക്കുന്നത് പിന്നെ അടുത്ത വന്നൊരു പോയിന്റ് ആണ് നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ എന്തായാലും കിട്ടി എന്ന് പറയും എന്നുള്ളത് ഗൈസ് നിങ്ങൾ ഇനി ഒന്ന് ചിന്തിച്ചു നോക്കാം നിങ്ങളത് ചിലപ്പോൾ ഞങ്ങളുടെ വരുണ് ജോലി പോയി ജോലി കിട്ടി എന്നൊരു വീഡിയോ കണ്ടിട്ടായിരിക്കും ആ ഒരു വീഡിയോ ആണ് ഞങ്ങൾ പോയി കിട്ടി എന്നൊരു വീഡിയോ ആകെ ഇട്ടിട്ടുള്ളൂ അത് കണ്ടിട്ടായിരിക്കും നിങ്ങൾ പറഞ്ഞത് ചിലപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ കിട്ടി എന്ന് പറയുന്നുള്ളത് ആ വീഡിയോ അതായത് ആ പഴയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാവും ഞങ്ങൾ ആ ഫസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞിരുന്നു ഞങ്ങൾ നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ് പക്ഷെ ഞങ്ങൾ ഇതിടില്ല ജോലി കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കാരണം വരുണ് ജോലി പോയി എന്ന് പറയാൻ ആ ടൈമിന് വരുണ് 4 വർഷം ജോലി ചെയ്ത കമ്പനി വിടുക വിട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ വരുണ് ഭയങ്കര വിഷമായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോ ഇടാൻ വരുണ് ഭയങ്കര വിഷമായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആ വീഡിയോ ഇടണില്ല എന്ന് തീരുമാനിച്ചാണ് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു ഹാപ്പിനെസ് ആയപ്പോൾ ഞങ്ങള് ആ വീഡിയോ ഇട്ടു അപ്പൊ അതില്
കമന്റ് ഇട്ട് എല്ലാവരുടെയും മേളിൽ ഞങ്ങള് പിൻ ചെയ്ത് ഞങ്ങൾ കൊടുത്തായിരുന്നു. ഓൾറെഡി ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ആട്ടോ ഗായ്സ് ഞങ്ങൾ ഈ വീഡിയോ ഇട്ടതെന്നുള്ള ഇത് ഞങ്ങൾ ക്ലാരിഫിക്കേഷൻ അപ്പോഴേ കൊടുത്തതായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഒരു സംഭവം നിങ്ങളെ, നമുക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാൻ പറ്റിയെന്ന് വരില്ല. ചില പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, അത് ഞങ്ങൾ ഞങ്ങളുടെ ഇടയിൽ സൂക്ഷിക്കും. അല്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങളോട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളെ അറിയിക്കും. അതിങ്ങനെ ഒരു നെഗറ്റീവായിട്ട് കാണരുതെന്നേ പറയാൻ പറ്റുള്ളൂ. അത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത നമുക്ക് വന്നൊരു പോയിന്റാണ്, പോയിന്റല്ല, ഞങ്ങളത് ക്ലാരിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞങ്ങൾ മറ്റേ വീഡിയോയിൽ മെയിൻ തമ്പ്നെയിൽ കൊടുത്തുല്ലോ, ഞാൻ കാനഡയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോവുകയാണെന്നുള്ള ഒരു പോയിന്റ് കൊടുത്തു. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ശരിയായിരുന്നു. അത് എന്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയത്, ആ ഡിസിഷൻ എന്തുകൊണ്ടാണ് മാറ്റിയതെന്ന് വെച്ചാൽ, എൻ്റെ ഈ പ്രഗ്നൻസി ഒക്കെ ആയിട്ട് ഫെബ്രുവരി 8th എൻ്റെ ഹെൽത്ത് കാർഡ് വർക്ക് പെർമിറ്റ് ഇതെല്ലാം തീരുമായിരുന്നു. പിന്നെ മാസങ്ങൾ കഴിയും തോറും നമുക്ക് എന്താ പറയുക, ടെൻഷൻ കൂടി വരുന്നു. കാരണം നമുക്ക് PR ഒരു വിവരവും കിട്ടണില്ല. PR എന്തെങ്കിലും ആയാലാണ് ഹെൽത്ത് കാർഡ് വർക്ക്. ഇതൊക്കെ ആലോചിച്ചപ്പോൾ ടെൻഷൻ വന്നു. നമ്മൾ ഗൂഗിളിൽ എന്താ പറയുക, പ്രഗ്നൻസി ഇവിടെ ക്യാഷ്, അതായത് ഹെൽത്ത് കാർഡ് ഇല്ലാതെ, ഒഹിപ്പ് ഇല്ലാതെ നടത്തിക്കഴിഞ്ഞാൽ എത്രയാവും ചെലവ് എന്ന് അന്വേഷിച്ചപ്പോൾ ഒരു $10,000 ആവും എന്ന് കണ്ടു. അപ്പം അത്രയും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് അത്രയും അഫോർഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ലായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു അത് നമ്മുടെ ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നല്ലൊരു എമൗണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് നാട്ടിൽ ഇപ്പോൾ പോയൊരു ഫ്ലൈറ്റ് എടുത്ത് പോയി പ്രസവം കഴിഞ്ഞ് തിരിച്ചു വരാനുള്ള എല്ലാ കാശും അതിലുണ്ട്. അപ്പം ഞങ്ങൾ ചിന്തിച്ചു എന്തുകൊണ്ട് നാട്ടിൽ പോയി ചെയ്തുകൂടാ. പാരൻസുമായിട്ട് ആലോചിച്ചപ്പോൾ അവരും പറഞ്ഞു അതാ നല്ലത്, നിങ്ങൾ ഇങ്ങോട്ട് എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ ഓക്കെ, അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരാനിരുന്ന അച്ഛനും അമ്മയും ഓക്കെ ഇനി എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് വന്നില്ല, സ്വാതി ഇങ്ങോട്ട് വാ എന്നുള്ള രീതിക്ക്. അപ്പം 7th മുന്നേ അങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് കയറാം എന്നൊക്കെ വിചാരിച്ച് ഫിക്സ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ഒരാൾ ചോദിച്ചു ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് കാണിക്കാൻ പറഞ്ഞു. ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല, പക്ഷെ റേറ്റ് എനിക്ക് നന്നായിട്ട് അറിയാം. $600 ഇവിടുന്ന് നാട്ടിൽ വരെ ഞാൻ നോക്കിയിരുന്ന സമയത്ത്, ഈ ഇവള് 7th ട്രാവൽ, 7th വരെയും ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 7th അല്ലേ അല്ലേ, ആ ഒരു ടൈമിൽ, അപ്പൊ ആ ഒരു ടൈമിൽ ടിക്കറ്റ് പോയി കഴിഞ്ഞാൽ $630 ആണ് റേറ്റ് കണ്ടത്. ഞങ്ങൾ അന്ന് നോക്കിയ സമയത്ത്, ഞങ്ങളൊരു ഡിസംബർ സമയത്തായിരുന്നു പോവാൻ വേണ്ടിയിട്ട് പ്ലാനൊക്കെ ഇട്ടത്. അതായത് ഞാൻ നാട്ടിലേക്ക് പോവാം എന്നുള്ള ഒരു പ്ലാനൊക്കെ ആ ടൈമിലായിരുന്നു ഞങ്ങൾ ഇട്ടത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങളുടെ ഫസ്റ്റ് ഞങ്ങൾ ക്ലിനിക്കിലൊക്കെ പോയി കഴിഞ്ഞ് ഞങ്ങൾക്കൊരു മിഡ് വൈഫിനെ കിട്ടി. മിഡ് വൈഫിന്റെ അടുത്ത് പോയിട്ട് മിഡ് വൈഫിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടി. മിഡ് വൈഫിന്റെ അപ്പോയിന്റ്മെന്റിൽ മിഡ് വൈഫിനോട് നമ്മൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഇന്നതാണ് സംഭവം, നമ്മുടെ ഹെൽത്ത് കാർഡ് തീരാൻ പോവുകയാണ്, അപ്പം എന്നെ നാട്ടിലേക്ക് വിടാനാണ് വരുണ്ട പ്ലാൻ. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു അത് എന്തിനാണ്, അതിൻ്റെ ആവശ്യമില്ല, എന്തുകൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു ഇവിടെ എത്രയാവും, ഇന്ന റേറ്റ് ആവില്ലേ, എത്രയാകും റേറ്റ് എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് അങ്ങനെ പോകേണ്ട കാര്യമില്ല, ഇവിടെ ഏകദേശം നിങ്ങൾക്ക് ഇപ്പോൾ ഹെൽത്ത് കാർഡ് ഇല്ലെങ്കിൽ മിഡ് വൈഫിന്റെ സർവീസസ് എല്ലാം ഫ്രീ ആണ് നമുക്ക്. പിന്നെ ഉള്ള സർവീസ് നമുക്ക് കിട്ടാത്തതെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ചെന്ന് പ്രഗ്നൻസി ടൈമിൽ, ഇപ്പം നോർമൽ ആണെങ്കിലും C-section ആണെങ്കിലും ഉള്ള ഹോസ്പിറ്റലിന്റെ ചെലവുകൾ ഒന്നും ഫ്രീ അല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് പുള്ളിക്കാരി പറഞ്ഞത് ഒരു $2,000-3,000 ഇടയിൽ വരും എന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോ ഓക്കെ, നമ്മള് കരുതി നമുക്കൊരു 6 or 5 വരെയൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും എന്ന് തോന്നി. ഇപ്പൊ നമുക്ക് തോന്നി അങ്ങനെയാണെങ്കിൽ വെറുതെ എന്നെ നാട്ടിലേക്ക് വിടണ്ട, നമുക്ക് ഇവിടെ തന്നെ. പിന്നെ അത് മാത്രമല്ല, മിഡ് വൈഫ് വേറൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നു, ഈ ഇപ്പൊ ഒരു പോട്ടെ ഒരു 5,000 ആയാൽ കൂടി അത് നമ്മുടെ നാട്ടിലത്തേക്ക് പോലെ അപ്പം തന്നെ ഫീസ് അടക്കണം എന്നൊന്നും ഇവിടെ ഇല്ല. ഈ ഫീസ് നമുക്ക് അവരൊരു ടൈം പീരീഡ് വരും, ഇത്ര അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്ര വർഷം നമുക്ക് എത്ര അടക്കാൻ പറ്റുമോ അത്ര അടച്ചടച്ചടച്ചടച്ച് അത് തീർക്കാം, അത് എത്ര കൊല്ലം എടുത്താലും നമ്മൾ അടച്ചടച്ച് തീർക്കാം. അങ്ങനെ ഒരു സംഭവം കൂടി ആ മിഡ് വൈഫ് പറഞ്ഞു. അതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ചിന്ത വന്നത് പിന്നെ നാട്ടിലോട്ട് വിടേണ്ട കാര്യമില്ല എന്നുള്ളത്. എത്ര എമൗണ്ട് ആയാലും നമുക്ക് അടച്ചു തീർത്താൽ മതിയല്ലോ, പേടിക്കേണ്ട കാര്യമില്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നി. നമ്മളപ്പോൾ തീരുമാനിച്ചു, മിഡ് വൈഫും പറഞ്ഞു ഏയ് ഞാൻ വിടില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്കും തോന്നി ഇനി പോകേണ്ട കാര്യമില്ല, കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊച്ചിനുള്ള സിറ്റിസൺഷിപ്പ് കിട്ടും, കൊച്ചിന് ഹെൽത്ത് കാർഡ്, കൊച്ചിന് പാസ്പോർട്ട്, അതെല്ലാം ഓൺ ദ സ്പോട്ട് കിട്ടണ കാരണം നമുക്ക് പിന്നെ അങ്ങനെ ഒരു ഇത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെയാണ് ഞങ്ങള്
ഇന്ത്യയിലേക്ക് പോവാനുള്ള പ്ലാൻ ഉപേക്ഷിച്ചത്. ഇതാണ് സത്യത്തിൽ സംഭവിച്ചത്. കനേഡിയൻ മല്ലൂക്കപ്പിൾ എന്ന് പറയുന്ന ഒരു സംഭവം, ഇവള് പിന്നെ നാട്ടിലായിരിക്കും, ഞാൻ ഇവിടെ ആയിരിക്കും, അപ്പൊ നമ്മുടെ ചാനൽ അവിടെ തകർന്നു പോയേനെ. എന്താ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഇത്രയും കാശ് മുടക്കി ഇവിടെ ഇപ്പൊ പ്രസവം നടത്തുവാണെങ്കിൽ പോലും ഇപ്പൊ അതിൻ്റെയൊക്കെ നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ നാട്ടിലോട്ട് സ്വാധീനം പറഞ്ഞു വിടുവാണെങ്കിൽ അവിടെ ഓക്കെ, ഈ പ്രസവത്തിന് എല്ലാത്തിനും കാശ് വരും, പ്ലസ് അവിടുത്തെ കുറേ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാത്തിനും കാശ് വരും. അത് മാത്രമല്ല, ഇവരെ രണ്ടുപേരെയും, കൊച്ചിനെയും സ്വാധീനെയും തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? കൊണ്ടുവരണമെങ്കിൽ കൊച്ചിന് വേണ്ടി വീണ്ടും പിന്നെ പി ആറിന് അപ്ലൈ ചെയ്യണം. കാരണം സ്വാതി പി ആറിൽ അപ്ലൈ ചെയ്ത് വെച്ചേക്കണല്ലേ, അത് പ്രോസസ്സിലാണ്. അപ്പോൾ കൊച്ചിന് വേണ്ടി വീണ്ടും അപ്ലൈ ചെയ്യണം. പിന്നെ ഈ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് ഇൻ കാനഡയും ഔട്ട് സൈഡ് കാനഡയുണ്ട്. അപ്പോൾ സ്വാതിയുടെ അപ്ലിക്കേഷൻ അത് ഔട്ട് സൈഡ് കാനഡ ആയിട്ട് മാറും, സ്വാതി കാനഡ വിട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഔട്ട് സൈഡ് കാനഡ അപ്ലിക്കേഷൻസ് പിന്നെ അത് കുറേ ടൈം എടുക്കും, വീണ്ടും അവർ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യും, വീണ്ടും എല്ലാത്തിലൂടെയും പിന്നെയും സ്വാതി ഒന്നുകൂടി പോകണം. അപ്പോൾ ഏകദേശം ഒരു നോക്കുവാണെങ്കിൽ ഒരു കൊല്ലം പിന്നെയും പിടിക്കും. ഈ ഒരു കൊല്ലം എന്ന് പറയുന്ന ഒരു സംഭവം, ഈ ഒരു കൊല്ലം ഞാൻ എൻ്റെ കൊച്ചിനെ പിരിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം എനിക്ക് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് വെക്കേഷൻ മാത്രമേ ഉള്ളൂ, മനസ്സിലായില്ലേ? എൻ്റെ ജോലി അത് എൻ്റെ കൊച്ചിന്റെ ഉദ്ദേശം വേറെ. അപ്പൊ ഞാൻ എൻ്റെ പിള്ളേരെ, ഞാൻ ഇവിളെ കൊച്ചിനെ ഞാൻ പിരിഞ്ഞിരിക്കുന്നത്. ഈ കൊച്ചിൻ്റെ, കൊച്ചു ജനിച്ച ടൈം തൊട്ട് ഒരു കൊല്ലം വരെയുള്ള ഒരു ടൈമിംഗ് ഉണ്ടല്ലോ, ആ ഒരു കളിച്ചു വളരണ ഒരു പ്രായം, ആ സമയത്ത് ഞാൻ അടുത്ത് ഇല്ലെങ്കിൽ അതിൻ്റെ വിഷമം അത് എനിക്കേ അറിയത്തുള്ളൂ. ഇവക്ക് പറഞ്ഞാലും മനസ്സിലാവൂല്ലേ. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് കാര്യം, പക്ഷെ ഞാനായിരുന്നു നാട്ടിലേക്ക് വിടാം, ഞാൻ പറഞ്ഞു നമുക്ക് ലോൺ വരെ എടുക്കാം എന്നുള്ള അവസ്ഥയിലാണ്. കാരണം നല്ല കാശാണ് ഗൈസ് ഇവിടെ. നമ്മള് എന്താ പറയാ, ഈ മിഡ്വൈഫ് പറയണം അങ്ങനെയാണെങ്കിലും എനിക്ക് അത് കേട്ടിട്ട് എനിക്ക് വിശ്വാസം വന്നിട്ടുണ്ടായിരുന്നില്ല, എനിക്കത് വരണില്ല. എന്നാലും എന്താ പറയാ, ഇവിടുത്തെ സംഭവം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഹോസ്പിറ്റലിൽ വേറെന്തിനെങ്കിലൊക്കെ അവർ ചാർജ് ചെയ്യും, അങ്ങനെ അങ്ങനെ ചാർജസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ. അപ്പൊ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. എന്തായാലും ഞങ്ങള് വൺസ് അഗൈൻ നിങ്ങളോട് ഒത്തിരി സോറി പറയുകയാണ്. ഞങ്ങളുടെ തമ്പനിയിലുള്ള ആ ഒരു കണ്ടന്റ് നമ്മുടെ വീഡിയോ ഒന്ന് മിസ്സായി പോയി, നമ്മളുടെ എഡിറ്റിലുള്ള ഒരു മിസ്റ്റേക്ക് കാരണം അത് മിസ്സായി പോയ അതിന് എന്താ പറയാ, ഞങ്ങള് രണ്ടുപേരും നിങ്ങളോട് സോറി പറയുകയാണ്. അപ്പൊ ഇന്നൊരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് മൊത്തം വീഡിയോ കണ്ടു തീർത്തിട്ടാണ്. ഗൈസ് ഞങ്ങൾ കണ്ടു തീർക്കാറുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്, ഞങ്ങള് രണ്ടുപേരും കണ്ടു തീർക്കാറുണ്ട്. പക്ഷേ എന്തോ ഇത് എങ്ങനെയും മിസ്സായി പോയെന്ന് ഞങ്ങള് ശരിക്കും ആ വീഡിയോന്റെ അകത്ത് ആ കണ്ടന്റ് ഉണ്ട് എന്നുള്ള ഒരു ചിന്തയിലാണ് ഇരിക്കണത്. പക്ഷെ ഫുൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ തമ്പനിയിൽ ഉണ്ടാക്കണത്. അപ്പൊ വീഡിയോയിലുള്ള ആ കണ്ടന്റ് വെച്ചിട്ടാണ് നമ്മൾ ആ തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യണത്. അപ്പൊ എങ്ങനെ ഇത് മിസ്സായി പോയി എന്നുള്ളത് ഒരു പിടിയും കിട്ടിയില്ല. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു ഗൈസ് പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ട് തീർന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഡൗട്ട് തീർന്നെങ്കിൽ തംസ് അപ്പ് തരിക, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരെ.